ും വാഹമ്മത്ത അലഹമുല്ലാ റബുൽ വസലുഅല മുഹമ്മദ് അജ്മ ആരാണ് നല്ലൊരു അധ്യാപകൻ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അനേകം അധ്യാപകന്മാരുടെ മുമ്പിലൂടെ കടന്നു വന്ന നമ്മൾ ഓരോരുത്തരും നമ്മളെ പഠിപ്പിച്ച അധ്യാപകന്മാരെ ഓർക്കും ആർക്കെങ്കിലും അങ്ങനെ നമ്മളെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ ഒരാളെപ്പോലും ചില ആളുകൾക്ക് പറയാൻ കിട്ടിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ എണ്ണപ്പെട്ട ചില ആളുകളെക്കുറിച്ച് പറയാൻ ഓർമ്മയിൽ നമുക്കുണ്ടാവുകയും ചെയ്യും സത്യം പറയുകയാണെങ്കിൽ ഒരധ്യാപകൻ വിജയിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ രണ്ടു കാര്യങ്ങളുണ്ടതിൽ ഒന്ന് പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങളെ വായിച്ച് അതിങ്ങനെ വിശദീകരിച്ചു കൊടുക്കുക എന്നതുകൊണ്ട് ഒരധ്യാപനം പൂർണ്ണമാകുമോ ഇല്ലെന്ന് നമുക്കറിയാം പഠിപ്പിച്ചു കൊടുക്കുന്ന വിജ്ഞാനം എന്താവട്ടെ അത് എവിടെയാണ് എങ്ങനെയാണ് നമ്മുടെ നിന്ന് അറിവ് കിട്ടുന്ന ആൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമ്പോഴാണ് ഒരധ്യാപകൻ പ്രസക്തമാകുന്നത് നമുക്കറിയാം ഒരു ടെക്സ്റ്റ് ബുക്സിൻ്റെ ആശയങ്ങളോ അതിൻ്റെ വാക്കർത്ഥങ്ങളോ കിട്ടാൻ ഇന്നൊരു ബുദ്ധിമുട്ടുമില്ല ഇപ്പം എ ഐയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഈ പുതിയ യുഗത്തിൽ അതൊക്കെ വളരെ ഈസിയായി കുട്ടികൾ കരസ്ഥമാക്കും അവർക്ക് അതിനൊരു അധ്യാപകൻ ഒരുപക്ഷെ വേണ്ടി വരില്ല അതിനുവേണ്ടി കുട്ടികൾ ആരും ഒരു അധ്യാപകനെ ശ്രദ്ധിച്ചിരുന്നോളണമെന്നുമില്ല അവർക്കു അവർ അവർ പഠിക്കുന്ന കാര്യങ്ങളെ വിജ്ഞാനങ്ങളായി പ്രയോജനപ്രദമായിട്ടുള്ള അറിവുകളായി കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയിൽ സ്വാധീനിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമാണ് നമ്മൾ ഒരു പഞ്ചായത്ത് ടാപ്പിലേക്ക് വെള്ളമെടുക്കാൻ വേണ്ടി വരുമ്പോൾ ചില ആളുകൾ വലിയ ഡ്രമ്മ കൊണ്ട് വന്നവരുണ്ട് ചില ആളുകൾ കുടം കൊണ്ട് വന്നവരുണ്ട് ചെറിയ കുട്ടികൾ ചെറിയ ചെറിയ ജ്യൂസിൻ്റെ ചെറിയ കുപ്പികളെ കൊണ്ട് വന്ന ആളുകളുണ്ട് നമുക്ക് ഇവർക്കെല്ലാവർക്കും ഒരുപോലെ ഒരേ പാത്രം കൊണ്ട് വെള്ളം കോരി കൊടുക്കാൻ പറ്റും വെറുതെ ആലോചിച്ച് നിങ്ങൾ ഒരു വലിയ ബക്കറ്റാണ് നമ്മളെത്തുള്ളത് ഒരു പക്ഷേ ഡ്രമ്മ് നിറക്കാൻ അതുകൊണ്ട് നമുക്ക് പറ്റിയേക്കും ഒരു കുടത്തിലേക്ക് ഒഴുക്കണമെങ്കിലോ അല്ലെങ്കിൽ ചെറിയൊരു കുപ്പിയിലേക്ക് ഒഴിക്കണമെങ്കിലോ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പാത്രങ്ങൾ വേണ്ടി വരും നമ്മുടെ ക്ലാസ്സിൽ മുപ്പത് കുട്ടികളിരിക്കുന്നുണ്ടെങ്കിൽ ആ മുപ്പത് കുട്ടികളും നമ്മളിന്ന് വിജ്ഞാനം സ്വീകരിക്കാൻ വന്നവരാണ് പക്ഷെ അവർക്കെല്ലാവർക്കും ഒരു പാത്രം കൊണ്ട് ഒരു രൂപം കൊണ്ട് ഒരു ശൈലി കൊണ്ട് നമുക്ക് വിജ്ഞാനം പകർന്നു നൽകാനാവില്ല ഓരോ വിദ്യാർത്ഥിയെയും വേർതിരിച്ചറിഞ്ഞ് അവനെ പ്രത്യേകം പ്രത്യേകമായി കണ്ട് അവന് അറിവ് പകർന്നു കൊടുക്കാൻ കഴിയുമ്പോഴാണ് ഒരധ്യാപകൻ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വിദ്യാർത്ഥി നാം പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം അവന് വേണ്ട അളവിൽ ലഭ്യമാവുകയും എല്ലാവർക്കും ഒരേപോലെ ലഭ്യമാവുകയും അത് ജീവിതത്തിൽ അവന് അറിവാണെന്ന് തിരിച്ചറിയുകയും ആവശ്യമുള്ള സന്ദർഭത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ കഴിയുകയും ചെയ്യുമ്പോഴാണല്ലോ ഒരറിവ് പൂർണ്ണമാകുന്നത് മാത്രവുമല്ല എന്തിനാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നത് എന്തിനാണ് നമ്മൾ അവരെ വിഷയങ്ങൾ ബോധ്യപ്പെടുന്നത് അതിലൂടെ അവർക്കൊരു നല്ല ഭാവി കിട്ടാനാണല്ലോ അപ്പോൾ ആ നല്ല ലക്ഷ്യത്തിലേക്ക് നല്ല ഭാവിയിലേക്ക് നല്ല ജീവിതത്തിലേക്ക് നല്ല ജോലിയിലേക്ക് നല്ലൊരു മനുഷ്യനാവുന്നതിലേക്കുള്ള പ്രചോദനങ്ങളും പ്രേരണകളും ഈ അറിവുകളിലൂടെ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോഴാണ് അവർക്ക് ആ വിജ്ഞാനം ജീവിതത്തിൽ എപ്പോഴും പ്രയോജനപ്രദമായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് നല്ലൊരു അധ്യാപകൻ ആരെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചില പേരുകൾ ഓർമ്മ വരാത്ത പോലെ ചില ഓർമ്മകൾ ചില പേരുകൾ ഓർമ്മ വരുന്ന പോലെ നമ്മളും അധ്യാപകരാണെങ്കിൽ നമ്മളെയും അടുത്ത ഭാവിയിൽ കുട്ടികൾ ഓർക്കുമോ ഓർമ്മ വരുന്ന കൂട്ടത്തിൽ നമ്മളുണ്ടാകുമോ എന്നൊരാത്മപരിശോധന നല്ലതാണ് നൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥ പുലർത്തുവാനും അത് പ്രയോജനപ്രദമായി നിർവഹിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാവും